ഇറാൻ നിറഞ്ഞാടിയ യുദ്ധമാണ് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം. ഒക്ടോബർ 7 ശേഷം 45 ദിവസത്തിലധികം ലോകത്തെ മുഴുവനും ആകാംക്ഷയിൽ നിർത്തിയ ഒരു യുദ്ധമാണ് ഇപ്പോൾ താൽക്കാലികപരമായിരിക്കുന്ന വെടിനിർത്തലിൽ എത്തിയിരിക്കുന്നത്. ലോകത്തെ മുഴുവനും കീഴടക്കാൻ പാകത്തിൽ ശക്തിയും പ്രാഗൽഭ്യവും സംവിധാനവുമുള്ള ഒരു രാജ്യം ഇസ്രായേൽ. അങ്ങനെയാണ് ലോകത്തെ ഒക്ടോബർ 6 വരെ അവർ പരിചയപ്പെടുത്തിയതും ലോകം അത് വിശ്വസിച്ചതും. അതിനു മുഴുവനും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് നിലനിൽപ്പ് പോലും പ്രയാസപ്പെടുന്ന രീതിയിലേക്ക് ഹമാസ് എന്ന് പറയുന്ന ഒരു സൈനിക ട്രൂപ്പിന് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഉറപ്പായ കാര്യം തന്നെയാണ്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഉണ്ടായ ഒരു യുദ്ധമാണ് അല്ലെങ്കിൽ യുദ്ധ ഒരു അക്രമമാണ് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചത് എന്ന് ലോകത്താരും വിലയിരുത്തുന്നില്ല. വലിയ രീതിയിലുള്ള ഗൂഢാലോചനയുടെയും സൈനിക ശേഖരണത്തിന്റെയും സംവിധാനത്തിന്റെയും ആയുധ ശേഖരണത്തിന്റെയും ആകത്തുകയായിരുന്നു ഒക്ടോബർ 7 എന്ന് പറഞ്ഞാൽ. കാരണം ഇതിൽ മനസ്സിലാക്കേണ്ട വളരെ പ്രാധാന്യമുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ് ഇസ്രായേൽ എന്ന് ലോകത്തിലെ പല ആൾക്കാർക്കും അറിയില്ല. കേട്ട് കേൾവി മാത്രം. അവരുടെ സൈനിക സംവിധാനമോ ബുദ്ധിപരമായിരിക്കുന്ന കേന്ദ്രമോ ആയുധപരമായിരിക്കുന്ന ശേഖരണമോ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമോ അവരുടെ മാനസികപരമായിരിക്കുന്ന സ്ഥിതികളും പിരിമുറുക്കങ്ങളും എന്താണെന്നോ ലോകം പഠിച്ചിട്ടില്ല. ലോകത്തിന് അത് അറിയേണ്ട കാര്യമില്ല. കാര്യം അവര് ലോകത്തിന്റെ മുൻപിൽ ഏറ്റവും പ്രൗഢ ഗംഭീരമുള്ള പൗര സമൂഹവും പൗര വിഭാഗവുമായി അമേരിക്ക ഇസ്രായേലിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നു. ലോകം അത് വിശ്വസിക്കുന്നു. ഇതാണ് അതിന്റെ സത്യം. അപ്പൊ ലോകത്തോട് എന്താണോ യൂറോപ്യന്മാരും അമേരിക്കയും പറയുന്നത് അത് വിശ്വസിക്കുക എന്നുള്ളത് സ്വാഭാവികപരമായ രീതിയിൽ പതിറ്റാണ്ടുകളായി ലോകം ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് 3 ലോകരാജ്യം. അവർ വില ശക്തിയുള്ളവരാണ്, ബലമുള്ളവരാണ്, സൈനിക ശേഷിയുള്ളവരാണ്, ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരെ കീഴ്പ്പെടുത്താൻ വേണ്ടി ലോകത്തിനൊന്നും സാധിക്കുകയില്ല. ലോകം ഒരുമിച്ച് യുദ്ധം ചെയ്താലും ഇസ്രായേൽ പിടിച്ചു നിൽക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് പകർന്നത് അവരുടെ ശക്തിയെ ശരിവെക്കുന്നത് 1967 നടന്ന അറബ് ഇസ്രായേൽ യുദ്ധമാണ്. അത് ചരിത്രത്തിൽ അവരെ അടയാളപ്പെടുത്തി. അന്നോളമുണ്ടായിരുന്ന ഇസ്രായേലിന്റെ ഭൂമിയിലേറെ ഭൂമികൾ വ്യത്യസ്തമായിരിക്കുന്ന അറബ് രാജ്യങ്ങളിൽ നിന്ന് അവർ പിടിച്ചെടുത്തു. നേർക്കുനേരെ മുഖാമുഖം നടന്ന ഒരു യുദ്ധമായിരുന്നു 6 രാഷ്ട്രങ്ങൾ ചേർന്ന് നിന്ന യുദ്ധം ഈജിപ്തിന്റെ നേതൃത്വത്തിൽ. ആ യുദ്ധത്തിൽ മണിക്കൂറുകൾ കൊണ്ട് ഇസ്രായേലിന് ഈ അറബ് രാജ്യത്തെയും അറബ് ലോകത്തെയും പരാജയപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതല്ല, ലോകം മുഴുവനും ഞെട്ടിത്തെറിച്ച ഒരു യുദ്ധമായിരുന്നു അത്. ഇത്രയും സൈനിക ശക്തികൾ, മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരിക്കുന്ന ഈജിപ്ത് നേതൃത്വം നൽകിയ മഹായുദ്ധം എന്നാണ് ഇന്നും അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. 2-3 മണിക്കൂർ കൊണ്ട് ആ യുദ്ധത്തിൽ മൃഗീയപരമായിരിക്കുന്ന ദയനീയ പരാജയം അറബ് ലോകത്തിന് വരുത്തി തീർത്ത ഒരു യുദ്ധം കൂടിയായിരുന്നു അറബ് ഇസ്രായേൽ യുദ്ധം. 1967 യുദ്ധം നടന്നതോടുകൂടി അവരുടെ ആധിപത്യം വല്ലാത്ത രീതിയിൽ വർദ്ധിക്കുകയും ലോകം ഇസ്രായേലിനെ അംഗീകരിക്കുകയും ചെയ്തു. ലോകത്ത് ഒരിക്കലും ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ള കാര്യം അടയാളപ്പെടുത്തിയ ആ യുദ്ധത്തിൽ എന്താണ് അറബ് ലോകം പരാജയപ്പെടാനുള്ള കാരണം എന്ന് അറബ് ലോകത്തിന് മനസ്സിലാകാൻ 10 എടുത്തു എന്നുള്ളതാണ് അതിന്റെ സത്യം. പെട്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അതിനോടനുബന്ധിച്ചാണ് സിറിയയുടെയും ഈജിപ്തിന്റെയും ലെബനാന്റെയും അടക്കമുള്ള ഭൂമി പ്രദേശങ്ങളൊക്കെ ഇസ്രായേൽ പിടിച്ചെടുക്കുന്നത്. ആ പിടിച്ചെടുത്തതൊക്കെ അവർ ആധിപത്യം സ്ഥാപിച്ചു എന്ന് മാത്രമല്ല, അവരുടെ ഭൂപടത്തിലേക്ക് അത് ചേർക്കുകയും ചെയ്തു. ഇന്ന് അത് ഇസ്രായേലിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രദേശങ്ങൾ അറിയപ്പെടുന്നു. അത് ലെബനാന്റെ ഒരു പ്രദേശം മാത്രമാണ് അവർ യുദ്ധം ചെയ്തിട്ട് പകുതിയെങ്കിലും തിരിച്ചു പിടിച്ചത്. ബാക്കിയെല്ലാം ഇപ്പൊ ഇസ്രായേലിന്റെ ഭാഗമാണ്. അപ്പൊ അവരുടെ ശക്തികൾ ലോകത്ത് ശരിവെക്കുന്നു. പിന്നീട് ആയുധപരമായ രീതിയിൽ, സൈനികപരമായ രീതിയിൽ, ബുദ്ധിപരമായ രീതിയിൽ വലിയ മാറ്റങ്ങളും വലിയ മുന്നേറ്റങ്ങളും ഇസ്രായേൽ സൃഷ്ടിച്ചു. ലോകം അത് അംഗീകരിക്കുകയും ചെയ്തു. അപ്പൊ അവരെ പ്രതിരോധിക്കാൻ ആരുമില്ല എന്നുള്ള ഒരു ബോധ്യം അവർക്കും ലോകത്തിനും ഉണ്ടായി. അതുകൊണ്ട് ഇസ്രായേലുമായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് എല്ലാ രാജ്യങ്ങളും ഭയപ്പെട്ടു എന്നുള്ളതാണ് എന്റെ സത്യം. അപ്പോൾ ഈ യുദ്ധത്തിന്റെ ആരംഭത്തിൽ തന്നെ സർവനാശങ്ങൾ ഫലസ്തീൻ ഉണ്ടാകും. ഫലസ്തീൻ വെച്ചാൽ ഇവിടെ ഹമാസിന്റെ കാര്യമാണ് എടുത്തു പറഞ്ഞത്. ഹമാസ് ഇല്ലാതാവും. അവർ പിടിക്കപ്പെട്ടു കൊണ്ടുപോയ മുഴുവൻ ആളുകളെയും ഇസ്രായേൽ സൈന്യം മറ്റൊരാളുടെയും സഹായമില്ലാതെ മോചിപ്പിക്കും. എന്നിട്ട് അവിടെ ആളില്ലാത്ത തുരുത്താക്കി മാറ്റും. ഞങ്ങളുടെ സൈനികർ തീർച്ചയായിട്ടും സുരക്ഷിതരും ബുദ്ധിയുള്ളവരുമാണ്. അവർക്ക് അതിനെ അതിജീവിക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനത്തെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഒക്ടോബർ 9 ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നടത്തുകയും ചെയ്തു. അപ്പോ നെതന്യാഹുവിന്റെ ഓരോരോ വാക്കുകളിലും ഓരോരോ ശരീരഭാഷയിലും
തീർച്ചയായിട്ടും അമാസിന്റെ പരാജയങ്ങൾ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ലോകം വിശ്വസിച്ചു. നമ്മളൊക്കെ വിശ്വസിച്ചത് ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ എന്തെങ്കിലും ഒരു പൊടിക്കൈകൾ ഇല്ലാതെ ഒരിക്കലും അമാസ് ആക്രമിക്കാൻ സാധ്യതയില്ല എന്ന് വിലയിരുത്തപ്പെട്ടവരുണ്ട്. നമ്മുടെ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒന്നില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യില്ല, അമാസ് അങ്ങനെ ഒരു ആക്രമണം നടത്തില്ല. കാരണം എന്താണ് ഇസ്രായേൽ എന്ന് കൃത്യമായ രീതിയിൽ കഴിഞ്ഞ 10-75 വർഷം അനുഭവിച്ചു വന്ന ഒരു രാജ്യത്തിന്റെ ഭാഗമായിരിക്കുന്ന ഗസ എന്ന് പറയുന്ന പ്രദേശത്തുള്ള അമാസ് എന്ന് പറയുന്ന ഒരു വിഭാഗം പൊട്ടന്മാരെ പോലെ ഒരു ആക്രമണം നടത്താനുള്ള സാധ്യതകളും വിഡ്ഢികളെ പോലെ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള സാധ്യതകളും വളരെ കുറവാണ്. അതിനോടനുബന്ധിച്ചാണ് പിന്നീട് ലോകം വല്ലാത്ത രീതി അത്ഭുതങ്ങളും കാഴ്ചകളും കാണുന്നത്, വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും. 1967 യുദ്ധത്തിൽ ഒരു ടാങ്ക് പോലും നഷ്ടപ്പെട്ടതായിട്ട് കൃത്യമായ രീതിയിലുള്ള രേഖകൾ പുറത്തു വന്നിട്ടില്ല. ഏതെങ്കിലും ഇസ്രായേൽ സൈനികർ അങ്ങനെ കൊല്ലപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പകരം ഡസൻ കണക്കിന് സൈനിക ടാങ്കുകൾ അറബ് രാജ്യങ്ങളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, സൈനികർ മരണപ്പെട്ടിട്ടുണ്ട്, യുദ്ധ വിമാനങ്ങൾ തകർത്തിട്ടുണ്ട്, യുദ്ധ കപ്പലുകൾ തകർത്തിട്ടുണ്ട്. അങ്ങനെ നാശ നഷ്ടങ്ങൾ ഇഷ്ടം പോലെ എണ്ണാൻ തീരാത്തത്ര ഈജിപ്തിന്റെ ഭാഗത്തും അറബ് രാജ്യങ്ങളുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഇറാനും ഇറാഖും പോലും അതിന്റെ ഭാഗമായിട്ട് അറബ് രാജ്യത്തോടൊപ്പം യുദ്ധം ചെയ്തതിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. കാരണം അന്നൊന്നും അത്ര വലിയ സൈനിക സംവിധാനത്തിലേക്കൊന്നും ഇറാൻ വന്നിട്ടില്ല. അത് ഈജിപ്തിന്റെ ഒക്കെ പിറകിൽ, ഒരുപാട് പിറകിലാണ് സൈനിക സംവിധാനമായിട്ട് യഥാർത്ഥത്തിൽ ഇറാൻ ഉണ്ടായിരുന്നത്. പക്ഷേ യുദ്ധത്തിൽ പങ്കെടുത്തു, പരാജയപ്പെട്ടു. അങ്ങനെ നമ്മൾ നിൽക്കുന്ന സമയത്താണ് ഈ യുദ്ധം, ഇറാൻ എന്ത് പങ്കുണ്ട് എന്നുള്ളത് ലോകം നിരീക്ഷിക്കുന്നത്, ലോകം അതുമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം 7 ഒക്ടോബർ അമാസിന്റെ ആക്രമണത്തോടുകൂടി ആരംഭിച്ച് ഇപ്പൊ ഏകദേശം 48-50 ദിവസത്തോളം എത്തി നിൽക്കുന്ന ഈ മഹായുദ്ധത്തിൽ ഒരു വലിയ രാജ്യത്തിന്റെ, ഒരു വലിയ സൈനിക സംവിധാനത്തിന്റെ പിന്തുണയില്ലാതെ ഒരു പ്രാദേശികപരമായിരിക്കുന്ന ഒരു ലോക്കൽ ആയുധ ഗ്രൂപ്പിന് ഒരു രാജ്യത്തെ കീഴടക്കാനും തോൽപ്പിക്കാനും വേണ്ടി സാധിക്കുകയില്ല എന്ന് പറയുന്നിടത്താണ് ഇറാനിന്റെ ആയുധപരമായിരിക്കുന്ന, സൈനികപരമായിരിക്കുന്ന, സാമ്പത്തികപരമായിരിക്കുന്ന സഹായത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുന്നത്. യുദ്ധം ഒരിക്കലും ഇറാൻ പ്രഖ്യാപിച്ചിട്ടില്ല. ഇസ്രായേലുമായിട്ട് യുദ്ധത്തിൽ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് കഴിഞ്ഞ ആഴ്ചയും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇറാന്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യ കാര്യങ്ങളൊന്നുമില്ല ഇസ്രായേലുമായി നേരിട്ട് എന്നുള്ളത്. പക്ഷേ അവരാ യുദ്ധത്തിലെ ഉണ്ട്, അവർ നിറഞ്ഞാടിയ യുദ്ധമാണ്. അവർ കൃത്യമായ രീതിയിൽ നിർദ്ദേശങ്ങൾ നൽകി. അതിന് ഇറാൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത് അവരെ മൊസാദ് എന്ന് പറയുന്ന സംവിധാനം ലോകത്തിലെ രഹസ്യപരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഇറാന്റെ കയ്യിലുണ്ടാകുന്ന ആണവായുധവും മറ്റുള്ള കാര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വലിയ നിരീക്ഷണങ്ങളും കാര്യങ്ങളും നടത്തി. അവിടെ ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇറാന്റെ സൈനിക കമാൻഡറെ ബോംബ് സ്ഫോടനത്തിൽ കൊലപ്പെടുത്തിയത്. അത് കൃത്യമായിരിക്കുന്ന നിരീക്ഷണന്റെ അടിസ്ഥാനത്തിലാണ് മൊസാദാണ് അത് ഒറ്റുകൊടുത്തത്. കൃത്യ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ ആർക്കറിയാം, ഇറാനറിയാം. അപ്പൊ ഇറാൻ എന്ത് ചെയ്തു, ഇറാൻ അവരുടെ സൈനിക ശക്തിയെക്കുറിച്ചും അവരുടെ ആയുധത്തെക്കുറിച്ചും അവരുടെ സൈനികരുടെ മാനസികപരമായിരിക്കുന്ന സ്ഥിതികളെക്കുറിച്ച് പോലും പഠിച്ചു എന്നുള്ളതാണ്. അതിലൊന്ന് പ്രത്യേകമായിട്ട് പറയുന്നത് അവരുടെ സൈനികരിൽ ഏറ്റവും കൂടുതൽ ചെറിയ പ്രായക്കാരാണ്. 18-22 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സിലെ താഴെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ സൈനികരിൽ ഇസ്രായേലി സൈനികർ കൂടുതലുള്ളത്. മരണപ്പെട്ടവരുടെ എല്ലാവരുടെയും വയസ്സ് നോക്കുന്ന സമയത്ത് 22 21 18 വയസ്സൊക്കെ 18 വയസ്സിൽ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ട റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഏറ്റവും പ്രായം കുറയുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിലെ തന്ത്രങ്ങളും പ്രാക്ടിക്കലും അവർക്ക് കുറയും. വലിയ പരിചയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവർ പറയുന്ന സ്ഥലത്തേക്ക് വെടിവെക്കുക എന്നുള്ളത് മാത്രം, അതാണ് കണ്ണ് കണ്ടവരെ മുഴുവൻ വെടിവെച്ച് കൊല്ലുക, കണ്ണ് കണ്ടുന്ന സ്ഫോടനങ്ങൾ ബിൽഡിങ്ങുകളൊക്കെ തകർക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ അവർ ചെയ്യാനുള്ള കാര്യം അതാണ്. അപ്പോൾ ഇതിലിപ്പോ ഒരു ഇസ്രായേൽ സൈനികന്റെ ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നു, തങ്ങളുടെ മകളുടെ, അയാളുടെ മകളുടെ ജന്മദിനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആശംസ ചെയ്യുന്നതിനോടനുബന്ധിച്ച് പാലസ്തീനിലെ ഗസയിലെ ഒരു ബിൽഡിംഗ് തകർക്കുന്ന, ഒരു സ്ഫോടനത്തോടുകൂടി തകർക്കുന്നതിന്റെ ദൃശ്യം, നിങ്ങൾക്ക് നിനക്ക് എന്റെ ബർത്ത്ഡേ സമ്മാനം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളാണ് ചെയ്യുക. അവർക്ക് വെച്ചാൽ ശത്രുവിനെ കണ്ടെത്താനും അത് പിടിക്കാനും എന്ത് ചെയ്യില്ല, അത് ബുദ്ധിപരമായിരിക്കുന്ന തന്ത്രങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഇറാന്റെ ഭാഗത്തുണ്ടായപ്പോൾ ആ ഇറാൻ എന്ത് ചെയ്യുന്നു, അത് അമാസിന് അത് പകർന്നു കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് അവരുടെ സ്ഥിതി. ചിലന്തി വലകൾ പോലെയാണ്, വിരൽ കൊണ്ട് ഞൊടിച്ചാൽ പൊട്ടിപ്പോകാം അത്രേ ഇസ്രായേൽ ശക്തിയുള്ളൂ എന്ന് ലോകത്തിന് വിളിച്ചു പറഞ്ഞ ഒരു യുദ്ധമാണ് ഈ കഴിഞ്ഞുപോയത്. അതിന് വല്ലാത്ത രീതിയിലുള്ള സൈനിക സഹായം നൽകി തീർച്ചയായിട്ടും ഇറാനാണ്. കാരണം ഒരു രാജ്യത്തിലെ സൈനികപരമായിരിക്കുന്ന തന്ത്രങ്ങളും ശക്തികളും ആയുധങ്ങളും, ചോർന്നു പോകാത്ത ആയുധങ്ങൾ, യുദ്ധഭൂമിയിൽ എന്താണ് ആയുധം നിർബന്ധമാണ്. ആയുധം മാത്രം പോലെ അതിനോടനുബന്ധിച്ച് യുദ്ധം ചെയ്യാനുള്ള സൈനികരും വേണം. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് മാത്രമേ യുദ്ധം ജയിക്കൂ. പിന്നെ അതുപോലെ തന്ത്രങ്ങളും. അപ്പൊ സൈനികരുടെ ചോർച്ച, ഈ ആയുധത്തിന്റെ ചോർച്ച ഉണ്ടാകുന്ന സമയത്ത് ആ യുദ്ധം പരാജയപ്പെട്ടത്, അതാണ് ഉക്രൈൻ ഇടയ്ക്കിടയ്ക്ക് പരാജയപ്പെട്ടു, അവിടേക്കൊക്കെ റഷ്യ ഇടിച്ചു കയറാനുള്ള കാരണം അവരുടെ കയ്യിലെ ആയുധങ്ങൾ ചോർന്നു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതത്ര വലിയ വിഷയം ഇപ്പോൾ ഉക്രൈന് നടക്കുന്നുണ്ട്.
ഇതാണ് ഇവിടുത്തെ. പക്ഷേ ഇവിടെ ഇവിടെ നടത്തപ്പെട്ട യുദ്ധങ്ങൾ അമാസിന്റെ അടുത്താണെങ്കിൽ ആയുധ ചോർച്ച ഉണ്ടായിട്ടില്ല, അക്രമത്തിന് കുറവുണ്ടായിട്ടില്ല, അവർ നിരന്തരം അത് ചെയ്യുന്നു. അതോട് അനുബന്ധിച്ച് തന്നെ ഹിസ്ബുല്ല ഗ്രൂപ്പ് സജീവമായി നിൽക്കുന്നു. ഹിസ്ബുല്ല ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇറാന്റെ മിലീഷ്യകളാണ്. അവർക്കൊരു ആയുധക്കുറവ് ഉണ്ടായിട്ടില്ല. അവർക്കെതിരെ ഈ ഹിസ്ബുല്ല ഗ്രൂപ്പിനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ പോലും ഇസ്രായേൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അവരുടെ അക്രമം എത്രത്തോളം കനത്തതാണ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഹൂത്തി വിമതർ. ഹൂത്തി വിമതരും ഇറാനുമായിട്ട് വലിയ ബന്ധമുള്ളവരാണ്. 2000 കിലോമീറ്റർ വൈദൂരമുള്ള മിസൈൽ പായിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ വിമാനത്തെ അവർ തകർത്ത് താഴ്ത്തത് മെഡിറ്ററേനിയൻ കടലിൽ. മാത്രമല്ല ഇപ്പൊ കപ്പൽ, ഒരു കപ്പല് അവരെ പിടിച്ചുകൊണ്ടുപോയി, രണ്ടാമത്തെ കപ്പൽ അവർ തന്നെയാണ് പിടിച്ചുകൊണ്ടുപോയത് എന്ന് പറയപ്പെടുന്നു. അതിനൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. എന്നാലും ഹൂത്തി വിമതരിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത്ര വലിയ രീതിയിലുള്ള ഒരു സംവിധാനം ഒരു സാധാരണഗതിയിലുള്ള ഒരു വ്യക്തികൾക്കോ അല്ലെ ഒരു ടീമിനോ നടക്കുന്നതല്ല. വലിയ രീതിയിലുള്ള സൈനിക പ്രാക്ടിക്കൽ ലഭിച്ച വലിയ രീതിയിലുള്ള സൈനിക സംവിധാനമുള്ള ഒരു രാഷ്ട്രത്തിന്റെ സൈനികർക്ക് മാത്രം നടക്കുന്ന കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ അമാസും ഹൂത്തി വിമതരും ഹിസ്ബുല്ല ഗ്രൂപ്പും ഇവിടെ ചെയ്തു കൂട്ടിയത്. ഇതിന്റെ പിന്നിൽ അറബ് രാജ്യങ്ങളില്ല എന്നുള്ളത് തീർച്ചയാണ്. അറബ് രാജ്യങ്ങൾക്ക് അതിനുള്ള ധൈര്യമില്ല. കാരണം ഇസ്രായേലിന്റെ ഭയപ്പാടാണ്, അമേരിക്കയെ പേടിയാണ്, അവരുടെ കയ്യിലൊക്കെ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ആ എല്ലാ മാലകളും പൊട്ടിച്ചെറിഞ്ഞത് യഥാർത്ഥത്തിൽ ഇറാനാണ്. ഇറാൻ എന്താ മനസ്സിലാക്കി? ഇറാൻ അവരെ കുറിച്ച് പഠിച്ചു, അവരുടെ രീതികളെ കുറിച്ച് പഠിച്ചു, അവരുടെ സൈന്യത്തെ കുറിച്ച് പഠിച്ചു, സൈനികരുടെ പ്രായത്തെക്കുറിച്ചും അവർക്കുള്ള പ്രാക്ടിക്കലിനെ കുറിച്ചും പഠിച്ചു. അതിനോടനുബന്ധിച്ചാണ് ഈ യുദ്ധത്തിന്റെ ആരംഭം കുറിച്ചത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതൊന്നല്ല, ഒരു വർഷത്തെങ്കിലും തയ്യാറെടുപ്പ്, അതല്ലെങ്കിൽ ഒരു വർഷമെങ്കിലും യുദ്ധം ചെയ്യാനുള്ള ആയുധ ശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ യുദ്ധം നടന്നതെന്ന് ഉറപ്പാണ്. കാരണം ഇസ്രായേൽ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാതെ ഒരിക്കലും ഇസ്രായേൽ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും അമാസ് നിൽക്കില്ല. അവരെ പോലെ ഇസ്രായേൽ മനസ്സിലാക്കിയവർ ലോകത്തില്ല എന്നുള്ളതും കൃത്യമാണ്. അതോടെ കൃത്യമായ രീതിയിലുള്ള സമയബന്ധിതപരമായ രീതിയിൽ തന്ത്രപരമായ രീതിയിലുള്ള വലിയ മുന്നേറ്റമാണ് ആര് നടത്തുന്നത്? അമാസ് നടത്തുന്നത്. ലോകം മുഴുവനും അവർക്ക് എതിര് നിൽക്കും എന്ന് കൃത്യമായിട്ട് അവർക്കറിയാം. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയാം. അപ്പൊ ഈ അറബ് രാജ്യത്തിന്റെ സപ്പോർട്ട് അവർ പ്രതീക്ഷിക്കുന്നില്ല. വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യത്തിന്റെ സപ്പോർട്ട്, ലോകരാജ്യം എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു പ്രതിഷേധിക്കുന്നു, അല്ലെങ്കിൽ കമന്റുകൾ ഇടുന്നു, അതല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നു. ഇതല്ലല്ലോ ഒരു രാജ്യത്തിന്റെ യുദ്ധത്തിനുള്ള സപ്പോർട്ട് എന്ന് പറയാം. സൈനികപരമായും ആയുധപരമായും സഹായിക്കണം. അങ്ങനെ ഒരു രാജ്യവും മുന്നോട്ട് ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഒരുപാട് രാജ്യങ്ങൾ അവരുമായിട്ടുള്ള നേതൃത്വ ബന്ധം അവസാനിപ്പിച്ചു. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും അത് അവസാനിപ്പിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ തുറന്നു പറഞ്ഞത് ബഹ്റൈനാണ് അവരുമായിട്ടുള്ള നേതൃത്വബന്ധം താൽക്കാലികപരമായി അവസാനിപ്പിക്കുന്നു എന്നാണ് ആ സമയത്ത് അവർ പറഞ്ഞു വെച്ചത്. സ്ഥിരമായ രീതിയിലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്നു എന്നല്ലാതെ സൈനികപരമായ രീതിയിൽ അമാസിനെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഇതിനെ ഇസ്രായേലിനെ പ്രതിരോധിക്കുന്ന വിഭാഗത്തെയോ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ സൈനികപരമായും ആയുധപരമായും സഹായിക്കുന്നു എന്ന് പറഞ്ഞ് ലോകത്ത് ഒരു രാജ്യം മുന്നോട്ട് വന്നിട്ടില്ല. പക്ഷേ വന്നിട്ടുണ്ട്. രഹസ്യമായിട്ടാണെങ്കിലും ഇറാൻ വന്നിട്ടുണ്ട്. ഇറാൻ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ ഇപ്പോഴും അമേരിക്കക്ക് ഭയപ്പാടുണ്ട്. ആ ഭയപ്പാടുണ്ടാവാൻ കാരണം ഇറാനെ തീർച്ചയായിട്ടും റഷ്യയും ചൈനയും സഹായിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതൊരു ലോകയുദ്ധത്തിലേക്ക് മാറും. ആ കാര്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് മെഡിറ്ററേനിയൻ കടൽ തീരത്ത് നങ്കൂരമിട്ട കപ്പൽ ഇപ്പോഴും അവിടെ കാറ്റുകൊണ്ടിരിക്കുകയാണ്. ഒരു അക്രമവും ഇറാനെതിരെ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട കാര്യം യഥാർത്ഥത്തിൽ ഈ യുദ്ധം നടന്നത് ഇസ്രായേലും ഇറാനും തമ്മിൽ തന്നെയാണ്. ഇറാൻ നിറഞ്ഞാടിയ യുദ്ധമാണ്. ലോകം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇറാന്റെ ധൈര്യത്തെക്കുറിച്ചും ആയുധത്തെക്കുറിച്ചും സംവിധാനത്തെക്കുറിച്ചും മാത്രവുമല്ല അവരുടെ തന്ത്രത്തെക്കുറിച്ച് പോലും ചർച്ച ചെയ്യുന്നു. മൊസാദിന്റെ മേലെ കയറിയിരിക്കാൻ മാത്രം തന്ത്രശാലികളായിരിക്കുന്ന ആളുകൾ ഒന്നുകിൽ അമാസിന്റെ കൂട്ടത്തിലോ അതല്ലെങ്കിൽ ഇറാന്റെ കൂട്ടത്തിലോ ഉണ്ട് എന്നുള്ളത് കൃത്യമാണ്, വ്യക്തമാണ്. താങ്ക് യു.